പുരാവസ്തു തട്ടിപ്പ് വീരനായ മോൻസൺ മാവുങ്കലിനെതിരായ കേസിൽ പരാതിക്കാർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മൊഴി നൽകാൻ രേഖകളുമായി ഹാജരാകാനാണ് പരാതിക്കാരനായ യാക്കൂബിന് ഇഡി നൽകിയ നോട്ടീസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഗിൻ വിവരങ്ങളുമായി രാഗിൻ. ഇഡി അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുകയാണ്. പോലീസിന്റെ അന്വേഷണം നന്നായി പോകുന്നു എന്നുള്ള കാര്യം കോടതിയിൽ പറഞ്ഞു. കോടതിയുടെ നടപടിയെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. മറുവശത്ത് ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇഡി ആദ്യമായി എടുക്കുന്ന നടപടി എന്താണ്? മോൺസന്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായി അന്വേഷണം നടത്തിയെടുത്ത കേസിൽ ഇപ്പോൾ പരാതിക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പരാതിക്കാരായിട്ടുള്ള യാക്കൂബിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയിൽ സർക്കാർ ഒരു അഫിഡവിറ്റ് നൽകിയിരുന്നു. പോലീസ് ഒരു അഫിഡവിറ്റ് നൽകിയിരുന്നു. ഈ അഫിഡവിറ്റിൽ പ്രധാനമായും പറയുന്നത് സംസ്ഥാന പോലീസ് തന്നെ ഈ കേസുകൾ അന്വേഷിക്കാൻ പര്യാപ്തമാണെന്നാണ്. ഒപ്പം CBI ഈ കേസിൽ വേണമെന്ന ഇഡിയുടെ നിലപാട് മോട്ടിവേറ്റഡ് ആണ്, അത് നിക്ഷിപ്ത താല്പര്യങ്ങൾ വച്ചുകൊണ്ടുള്ളതാണെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ നടപടികളുമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരാതിക്കാർക്ക് നോട്ടീസ് നൽകി അവരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഹാജരാകും. തുടർന്ന് ഇതിൽ ബന്ധപ്പെട്ട മറ്റ് കക്ഷികൾക്കും നോട്ടീസ് നൽകി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനമൊക്കെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ പിടിമുറുക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് അവർ കടക്കുന്നു. നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ക്രൈംബ്രാഞ്ചിനോട് കേസ് രേഖകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ചോദിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അത് നൽകിയത് പക്ഷേ അത് പരിഭാഷപ്പെടുത്തി നൽകാൻ പറഞ്ഞിട്ട് ഇതുവരെയും നൽകിയിട്ടില്ല എന്നും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളും ഇവിടെ വന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നിലപാട് ആരായാൻ സാധിക്കുന്നുണ്ടോ? നിസ്സഹകരണമാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല കാര്യങ്ങൾ വൈകുന്നു എന്ന് സാങ്കേതിക തടസ്സം മാത്രമാണോ? ക്രൈംബ്രാഞ്ച് നേരത്തെ ഈ വ്യക്തമാക്കിയത് CBI പോലുള്ള ഏജൻസികൾ ഇതിൽ ആവശ്യമില്ല എന്നൊരു നിലപാടാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചത്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് സാമ്പത്തിക വശം അവർ അന്വേഷിക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് ഈ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അവർ പറയുന്നത് ഈ രേഖകളുടെ പ്രാഥമികമായിട്ടുള്ള രേഖകൾ കൈമാറിയിരുന്നു, പക്ഷേ അത് പരിഭാഷപ്പെടുത്തി നൽകേണ്ട കാര്യങ്ങളുണ്ട്, അത് ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അക്കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ നടപടികൾ വേഗത്തിലാക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് പരാതിക്കാർക്ക് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത്. തുടർന്ന് മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾക്കും നോട്ടീസ് അയക്കാനാണ് ഈ ഇഡിയുടെ തീരുമാനം. ശരി, രാഗിനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മോൺസൺ കേസിൽ അന്വേഷണവുമായി ഇഡി മുന്നോട്ട് പോകുന്നു.